ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മൾ പിതൃകർമ്മത്തിൽ നമ്മൾ ആദ്യം തന്നെ ദേശകാല സങ്കല്പം ചെയ്തു, പിന്നീട് തീർത്ഥം ഉണ്ടാക്കി പീഠം സങ്കല്പിച്ചു, പിതൃക്കൾ ആവാഹിച്ചു, തുടർന്ന് ആവാഹിച്ച പിതൃക്കൾക്ക് നമ്മൾ പിണ്ഡം സമർപ്പിച്ചു. അതിനുശേഷം പിണ്ഡത്തിൽ നമ്മൾ തിലോദകം സമർപ്പിച്ചു, എള്ള്. അതിനുശേഷം നമ്മൾ പിതൃക്കളെയൊക്കെ സ്മരിച്ചു, പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു. ഇനി അടുത്ത ഭാഗം, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിതൃക്കളെയൊക്കെ നന്നായിട്ട് സ്മരിച്ച് അവരൊരു സംവാദമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് നമ്മളെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം ഈ പീഠത്തിൽ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും, പിണ്ഡവും പുല്ലും ഈ ദർഭപ്പുല്ല് വിരിച്ചതും എല്ലാം വാരിയെടുക്കണം. എന്നിട്ട് വാഴയുടെ ഇല ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ആദ്യം കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച ആ ഇല ഉണ്ടാവുമല്ലോ, നാക്കല. ആ നാക്കലയിലേക്ക് എല്ലാം ആ നാക്കലയിലേക്ക് എടുത്തു വയ്ക്കുക. ശേഷം അതെടുത്തിട്ട് തെക്ക് ഭാഗത്ത് ഒരു ഭാഗത്തേക്ക്, ഒരു മൂലയിലേക്ക്, ആ മുറ്റത്ത് ഒരു മൂലയിലേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞതിന് ശേഷം കൈ നനഞ്ഞിട്ടായിരിക്കില്ല ഉണ്ടാവുക. നമ്മൾ കയ്യിൽ വെള്ളം എടുത്തിട്ടാണല്ലോ പ്രദക്ഷിണം ചെയ്തത്. ആ നനഞ്ഞ കൈ കൊണ്ട് കൈ മുട്ടുക, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ ഒരു 3 പ്രാവശ്യം കൈ മുട്ടിയും കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതോട് കൂടിയിട്ട് നമ്മളെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും തീരത്തോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും നിന്നിട്ട് നമ്മൾ ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ നേരെ കടലിലേക്കോ ഏതെങ്കിലും ജലാശയത്തിലേക്കൊക്കെ ഒഴുക്കുകയും ചെയ്യാം. അപ്പൊ ഈ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ ഇതൊക്കെ വാരി വെക്കുന്ന കൂടെ ആ കൂർച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ കൂർച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ ഒരു വീഡിയോ നാളെ അയക്കാം. ആ കൂർച്ചവും അതിൻ്റെ ഒക്കെ കെട്ട് അഴിച്ച് വെക്കണം. അതുപോലെ തന്നെ കയ്യിൽ വെച്ച പവിത്രം, അതിൻ്റെ കെട്ട് ഒക്കെ അഴിച്ചിട്ട് ഈ ഇലയിൽ വെച്ച് വെക്കണം. അതോട് കൂടിയിട്ട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് നമ്മൾ അത് ആ നമ്മൾ കൊണ്ടുവച്ച പിണ്ഡം കാക്ക വന്നിട്ട് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കോഴി വന്നിട്ട് പൊത്തുന്നുണ്ടോ, പൂച്ച വന്നിട്ട് നക്കുന്നുണ്ടോ എന്നൊന്നും നോക്കണ്ട. നമ്മളത് സമർപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോരും. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മുടെ ഒരു ശ്രദ്ധ വേണ്ടത്. ആ കർമ്മത്തിലുള്ള ഫലത്തെ നമ്മൾ ആഗ്രഹിക്കേണ്ട, ഫലത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഫലം വന്നോളൂ. കൈ മുട്ടുക എന്നുള്ളത് മാത്രമേ നമ്മളുടെ ധർമ്മമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കടമയുള്ളൂ. അതിന് ശബ്ദം ഉണ്ടാവുക എന്നുള്ളത് അത് ആ പ്രപഞ്ച ശക്തിക്ക് അല്ലെങ്കിൽ ഈശ്വരനെ വിട്ടേക്കാം. അങ്ങനെ കർമ്മം കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് ഒന്ന് കുളിച്ച് തലയോടെ വെള്ളമൊഴിച്ച് കുളിച്ച്, ഇനി കുളിക്കാൻ വയ്യാത്തവരാണെങ്കിൽ കാലിലും മുഖമൊക്കെ കഴുകി ഭസ്മം തൊടുക. ഭസ്മം തൊട്ടിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി ഇരുന്നിട്ട് അഷ്ടാക്ഷര മന്ത്രം അങ്ങോട്ട് ജപിക്കുക. ഒരു 108 പ്രാവശ്യം വിഷ്ണുവിന്റെ മന്ത്രം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു 108 പ്രാവശ്യം ജപിക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ മുതിർന്ന ആളുകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയിട്ട് നമസ്കരിക്കുക. അവരെ പോയിട്ട് നമസ്കരിച്ച് അവരോട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതൃ കർമ്മം പൂർത്തിയായി. എന്തെങ്കിലും ഇത്രയും കാര്യങ്ങളിൽ സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനനുസരിച്ച് വിശദീകരിച്ച് പറയാം.